ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മകരച്ചൊവ്വ അനുഷ്ഠിച്ചാൽ ഫലങ്ങളേറെ, ഐശ്വര്യം, സമൃദ്ധി ഇവയൊക്കെ ഉണ്ടാകും. മകരച്ചൊവ്വ, മകരത്തിലെ ചൊവ്വ, മകരം രാശി ചൊവ്വയുടെ വളരെ പ്രധാനപ്പെട്ട പ്രബലമായ ഒരു രാശിയാണ്. നവഗ്രഹങ്ങളിൽ ചൊവ്വയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ചൊവ്വ മകരമാസത്തിൽ മകരത്തിൽ ഉച്ചക്ഷേത്രം ഉച്ചസ്ഥായിലെത്തുന്നു. ആദ്യത്തെ എല്ലാ മാസത്തെയും ചൊവ്വാഴ്ച, മുപ്പെട്ട് ചൊവ്വാഴ്ച വളരെ പ്രാധാന്യമാണ്. ചൊവ്വയുടെ സ്വാധീനം മകരമാസത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി, പെട്ട് ചൊവ്വാഴ്ച വളരെ പ്രാധാന്യത്തോടുകൂടി ഭക്തിപൂർവം കേരളീയർ ആചരിച്ചു പോരുന്നു. ചൊവ്വയുടെ ദേവതകൾ സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളിയുമാണ്. മകരം യുഗ്മരാശിയായതിനാൽ ഭദ്രകാളി പ്രതീകത്തോടുകൂടിയാണ് ആഘോഷിക്കുന്നത്. ഭദ്രകാളി ക്ഷേത്ര ദർശനം, ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഇവയൊക്കെ നടത്തിയാൽ വളരെയധികം പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. ഈ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ മറ്റുള്ള വിശേഷത്തോടുകൂടി നടത്തപ്പെടാറുണ്ട്. ഈ ദിവസത്തിൽ ഭഗവതിയുടെ ഭദ്രകാളി ക്ഷേത്ര ദർശനം ഭക്തിയോടുകൂടി നിർവഹിക്കുകയും ദേവിക്ക് പ്രീതികരമായിട്ടുള്ള കടും പായസം വഴിപാടായി സമർപ്പിച്ച് നിവേദ്യം സമർപ്പിച്ച് കുടുംബ ഐശ്വര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് സാധ്യമാകുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. ഭദ്രകാളി ദേവി സംഹാരത്തിന്റെ മൂർത്തിയായിട്ടാണ് ഹൈന്ദവ വിശ്വാസം അനുശാസിക്കുന്നത്. പരാശക്തിയുടെ രൗദ്രഭാവം ഭഗവതിയുടെ ഈ അവതാരം ഭദ്രകാളി എന്ന് ദേവി മഹാത്മത്തിൽ പറയട്ടെ. സർവമംഗളവും അരുളി ചെയ്യുന്ന മംഗളസ്വരൂപിണിയായ ദേവി അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാന നിറകുടമായി ചുരിഞ്ഞ് പ്രപഞ്ചത്തിനെ പരിപാലിക്കാൻ ഭദ്രകാളി രൂപം കൊണ്ട് ആദിപുരശക്തിയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിരൂപം ഭയാനകമാണ്. ആ രൂപം ശീഘ്ര ഫലദായകമായി എല്ലാ കാളി ഭക്തരും ദേവി ഭക്തരും ഭക്തിയോടുകൂടി സ്മരിക്കുന്നു, ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു. സർവചരാചരങ്ങളുടെയും ദേവി ഭദ്രകാളി രൂപത്തിൽ ദുഷ്ടനിഗ്രഹത്തിനു വേണ്ടി അവതരിച്ചു. തന്റെ ഭക്തർക്ക് മക്കൾക്ക് ദോഷം വരുന്ന എല്ലാ കാര്യങ്ങളും നിഗ്രഹിച്ച് അവർക്ക് അനുഗ്രഹം, അവരുടെ ഭവനങ്ങളിൽ അനുഗ്രഹത്തിന്റെ വിത്ത് മുളയ്ക്കുന്നതിനു വേണ്ടി ഭഗവതി ഐശ്വര്യത്തോടുകൂടി വിളയാടുന്നു. ദേവി പ്രീതി ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തികളും ദോഷങ്ങളും മറ്റുള്ള കാര്യങ്ങളും മോശമായ കാര്യങ്ങളും കുടുംബത്തിൽ സാധിക്കുകയില്ല, ബാധിക്കുകയില്ല. ഭദ്രമായി കാളി രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ഭദ്രമായ അവസ്ഥയിൽ എത്തിക്കുന്നു എന്നാണ് കാളിയുടെ തത്വം. ദേവിയോടുള്ള അകമഴിഞ്ഞ ഭക്തി ഭക്തന് സമ്പത്തും ഐശ്വര്യവും സർവ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളും നേടിത്തരുന്നു. അതുപോലെ തന്നെ അവിട്ടം, ചിത്തിര, മകര നക്ഷത്രക്കാർ ഭദ്രകാളിയെ ഭജിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, അന്നി, വൃശ്ചികം, മകരം, മീനം ഇവയിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവരും ഭദ്രകാളി ദേവിയെ ഭജിച്ച് ചൊവ്വയുടെ ആധിക്യം, ദോഷവശങ്ങൾ കുറച്ച് ചൊവ്വയുടെ അനുഗ്രഹം, ആശീസുകൾ ജീവിതത്തിൽ പകർത്താൻ ഈ കാര്യങ്ങൾ വളരെ പ്രധാനമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ദേവിയുടെ എല്ലാ അനുഗ്രഹ ആശീസുകളും എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.